നമസ്കാരം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സംസ്ഥാനതല BJP കോൺഗ്രസ് ധാരണ പുറത്ത്. 10 സീറ്റിൽ BJP സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ കോൺഗ്രസ് ധാരണ. പകരം 30 സീറ്റിൽ UDFന് BJP വോട്ട് ചെയ്യും. ഏത് വിധേനയും ഇടത് സർക്കാരിന്റെ തുടർഭരണം തടയുക എന്ന ലക്ഷ്യം സാധ്യമാക്കാൻ BJP കോൺഗ്രസ് നേതാക്കൾ ഏർപ്പെട്ട ധാരണയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേമം, കഴക്കൂട്ടം, തൃശൂർ, പാലക്കാട്, മഞ്ചേശ്വരം ഉൾപ്പെടെ 10 സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുവാനും പകരം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന 30 മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾക്ക് സംഘപരിവാർ വോട്ട് ചെയ്യാനുമുള്ള ധാരണയാണ് പുറത്തു വന്നത്. കോൺഗ്രസിന്റെ ചിലവിൽ BJP ജയിച്ച നേമത്ത് ഇക്കുറി മത്സരം പോലും കാഴ്ചവെക്കുന്നുണ്ടാവില്ല എന്ന സൂചനയാണ് KPCC പ്രസിഡന്റ് പരസ്യമായി നൽകുന്നത്. ജയസാധ്യതയുള്ള 10 മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്താലും മറ്റിടങ്ങളിൽ ജയിച്ച് ഭരണത്തിലെത്താമെന്നതാണ് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളുടെ കണക്കുകൂട്ടലുകൾ. ഈ നീക്കങ്ങൾക്ക് ഗ്രൂപ്പിന് അതീതമായ പിന്തുണയുമുണ്ട്. ഹരിപ്പാട് മണ്ഡലത്തിൽ സ്ഥിതി പരിങ്ങല്ലായ പ്രതിപക്ഷ നേതാവും ഈ നീക്കങ്ങൾക്ക് അംഗീകാരം നൽകുന്നുവെന്നതാണ് സൂചന. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ പാലക്കാട് ഇടഞ്ഞു നിന്ന AV ഗോപിനാഥിന് വിട്ടുകൊടുത്ത് സ്വന്തം നാടായ പട്ടാമ്പിയിൽ മത്സരിക്കാൻ ഷാഫി പറമ്പിന് നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു. മഞ്ചേശ്വരത്ത് BJP വോട്ട് നൽകുന്നതിനു പകരം ചാവക്കാടും കളമശ്ശേരിയിലും ലീഗ് സ്ഥാനാർത്ഥികൾക്ക് BJP സഹായം നൽകും. അരുവിക്കര, തിരുവനന്തപുരം, വർക്കല, ചവറ, കൊല്ലം, കോട്ടയം, കോന്നി, ഹരിപ്പാട്, കായംകുളം, തൃപ്പൂണിത്തറ, പെരുമ്പാവൂർ, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, ഒല്ലൂർ, ഇരഞ്ഞാലക്കുട, വടക്കാംചേരി, ഒറ്റപ്പാലം, പട്ടാമ്പി, തൃത്താല, ബാലുശ്ശേരി, അഴീക്കോട്, പയ്യന്നൂർ, ഉദുമ എന്നീ സീറ്റുകൾക്കു പുറമെ BJP ഭാഗത്തു നിന്നും ഏതൊക്കെ സീറ്റുകളിലാണ് സഹായം വേണ്ടത് എന്ന കാര്യത്തിൽ ചർച്ചകൾ തുടരുന്നു എന്നാണ് ലഭ്യമായ വിവരം. BJP UDF സഹായം ലഭിക്കുന്ന സീറ്റുകളിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥികൾ കുമ്മനം രാജശേഖരൻ, കെ സുരേന്ദ്രൻ, സുരേഷ് ഗോപി, ഇ ശ്രീധരൻ, BJP ജില്ലാ അധ്യക്ഷൻ ശ്രീകാന്ത് എന്നിവരായിരിക്കും. BJP UDF സഹായം ലഭിക്കേണ്ട ബാക്കിയുള്ള 5 സീറ്റുകൾ പിന്നീട് തീരുമാനിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. LDF സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ പ്രത്യേക ചങ്ങാത്തം തന്നെ ഇവർ തമ്മിൽ ഉണ്ടെന്ന് വീണ്ടും വീണ്ടും വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ ധാരണകൾ.